ഭൗമസൂചികാ പദവി നേടാനുള്ള തയ്യാറെടുപ്പിലാണ് കാസർഗോഡ് എരിക്കുളത്ത് നിർമ്മിക്കുന്ന മൺപാത്രങ്ങൾ നെബാർഡും ജില്ലാ വ്യവസായ കേന്ദ്രവും പദവി ലഭ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അതീവ ഗുണമേന്മയുള്ള കളിമൺ പാത്രങ്ങളാണ് എരിക്കുളത്തെ പ്രത്യേകത മടിക്കൈ എരിക്കുളത്തെ വീടിനോട് ചേർന്നുള്ള പണിശാലയിൽ മൺപാത്ര നിർമ്മാണത്തിലാണ് ലീല ഈ പോലെ ചട്ടിയും കലവും പാത്രവുമെല്ലാം തയ്യാറാക്കുന്ന നിരവധി പേർ എരിക്കുളം ഗ്രാമത്തിൽ ഒരു ദേശത്തെ തൊഴിൽ കൊണ്ട് അടയാളപ്പെടുത്തിയ പാരമ്പര്യം

പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേക ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തിന്റെ ഗുണനില നിലവാരം നമ്മൾ ഉറപ്പുവരുത്തുന്നത് ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനകളെ ആശ്രയിച്ചിരിക്കുമോ അതാണ് ഈ ഭൗമ സൂചികാ പദവിയുടെ ആധാരം എന്നാണ് മനസ്സിലാക്കിയത് നൂറ്റി എൺപത്തി കുടുംബങ്ങളിലായി എൺപത് എണ്ണൂറ്റി അമ്പതോളം പേര് മൺപാത്ര നിർമ്മാണ തൊഴിലാളികളായിട്ടുണ്ട് എരിക്കുളത്ത് അവരെല്ലാവരും പ്രതീക്ഷയിലാണ് ഇപ്പോൾ പതിറ്റാണ്ടുകളായി എരിക്കുളത്തെ കുടുംബങ്ങളുടെ ഉപജീവനം നിർണ്ണയിക്കുന്നതിൽ ഈ കളിമൺ ഉൽപ്പന്നങ്ങളുടെ പങ്ക് വളരെ വലുത് നിന്നും ഫൈസൽ ബിൻ അഹമ്മദ് ഏഷ്യൻ ും മുക്കത്ത് ഇരുവിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു പതിനേഴ് വയസ്സുകാരനായ ആണ് മരിച്ചത് ഇന്നലെയാണ് വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടത് കുട്ടിയെ ഫൈഫോസ് കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സക്കിടെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് വിവരങ്ങളുമായി അക്ഷയ് കൃഷ്ണൻ ചേരുകയാണ് അക്ഷയ് എന്തൊക്കെയാണ് വിവരങ്ങൾ ജൂലിയറ്റ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ മുക്കം ഇട കടവ് പാലത്തിന് സമീപം ഇരവഴിഞ്ഞു പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ മിഥിലാജ് ഒഴുക്കിൽപ്പെടുന്നത് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയാണ് സുഹൃത്തുക്കളുടെ വീട്ടിൽ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ കോഴിക്കോട് എത്തിയതാണ് വൈകുന്നേരം കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് നാല് സുഹൃത്തുക്കൾക്കൊപ്പം ഇറങ്ങിയ സമയത്താണ് മിഥുലാജ് ഒഴുക്കിൽപ്പെടുന്നത് അപ്പോൾ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഒരുപാട് സമയത്തിന് ശേഷമാണ് മിഥിലാജിനെ വെള്ളത്തിനടിയിൽ നിന്ന് ഫയർഫോഴ്സിന് കണ്ടെത്താൻ സാധിച്ചത് ഉടനെ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു മിഥുലാജ് ചികിത്സ കീഴിൽ നിന്ന് പുലർച്ചെയാണ് മിഥുരാജ് മരണത്തിന് കീഴടങ്ങിയത് ഇന്നലെ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ സംഭവം ഉണ്ടായത് ജൂലേ ശരി അക്ഷയ് കൃഷ്ണയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്